എല്ലാവർക്കും ലതാസ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൽ കാണുന്ന ഈ പൂക്കൾ ഞാൻ വീഡിയോ ആദ്യം എടുത്തു വെച്ചത് അത് നല്ല ഉണ്ടായി നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചത്. അത് പല ചെടികളും നിറച്ച് പൂക്കൾ ഉണ്ടായാൽ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചെടി ഇതിലത്തെ പൂക്കൾ കണ്ടിട്ട് കുറേ കൂട്ടുകാർ ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിത്തൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ വിത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഈ ചെടി ഇത് കഴിയായി. ഇനിയിപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ ഇത് വേറെ വയ്ക്കും ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടാവുന്ന പൂക്കളൊക്കെ വലിയതാണ്, വലിയതായിട്ട് തന്നെയാണ് വരിക. പിന്നെ അതിൻ്റെ കമ്പിലൊക്കെ ഉണ്ടാവും പൂക്കൾ, അതൊക്കെ പിന്നെ കുറച്ച് ചെറുതായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയായി. ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ കാണുന്ന പോലെ ഈ ചെടിയൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ വാടി തുടങ്ങി. അപ്പോൾ വിത്ത് ഇപ്പോൾ ആയി. ഇന്നലെ അതൊന്ന് മഴ കൊണ്ട് അപ്പോൾ ഞാനത് പൊട്ടിച്ച് വെച്ച് ഒന്ന് വെയിലത്ത് വെക്കാതെ തന്നെ ഒന്ന് കാറ്റത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉണക്കി അപ്പോൾ അത് എല്ലാവർക്കും വിത്തുകൾ എല്ലാവരും ചോദിച്ചവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. ഞാനിതിൻ്റെ വിത്ത് 20 രൂപയ്ക്കാട്ടോ ഒരു പാക്കറ്റ് മേടിച്ചത്. എന്നിട്ട് അത് പാകിയിട്ടാണ് ഞാൻ ഇത്രയും തൈകൾ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഞാനിതൊരു 10 രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് കൊടുക്കണേ. ഞാൻ ഏത് ചെടിയായാലും സെയിൽ ചെയ്യണത് വില കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലുള്ള കസ്റ്റാർഡ് ആപ്പിളാണ് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതും അധികം ഉണ്ടാവാറില്ല, 2, 4, 5 അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞങ്ങളതൊന്ന് നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്ത്. ഇപ്പം ഞെട്ടിൽ കായുണ്ട്, എല്ലാവർക്കും അറിയണ്ടാവും അത്. ഇത് ഞാൻ ഇതേപോലത്തെയാണ് കേട്ടോ അതിൻ്റെ വിത്തുകൾ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് നിലത്തെ മഴയത്ത് ഒന്നും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാറ്റത്ത് വെക്കട്ടെ. വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കില്ല, അപ്പോൾ അത് മുളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വേണ്ടവർ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ കവർ അയച്ച് തന്നാൽ ഞാനങ്ങോട്ട് വിത്ത് അയച്ച് തരാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. ഇനി ഇതേപോലെ ഞാൻ കോഴിച്ചീരയുടെ ചെടിയും ഇവിടെ പൂവൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വിത്ത് 1-2 ആഴ്ചയുള്ളിൽ റെഡിയാവും. അപ്പം ഞാൻ ഇതേപോലെ വീഡിയോ ഇടണ്ട്. ഇതിന് ഞങ്ങളൊക്കെ ഇവിടെ പറയുക കോഴിച്ചീര എന്നാണ് കേട്ടോ. ഇനി ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരാണ്. ഇനി നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വിത്തും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.